Thank <laughs> Again, welcome to all of you to geology class. What we have studied in the last class? Yes, we studied about the textures of igneous rocks. I think that all of you have studied the textures and you are all thorough with that because we need the textures in this class. Today, we are going to discuss about. Uh, some common igneous rocks, or I will introduce some common igneous rocks to you. This will enable you to identify these rocks. How can you identify the rocks? That means you can identify the rocks, whether it is igneous, metamorphic, or sedimentary, whatever may be, with the help of their textures and

ഇത് നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റഡി ചെയ്യാം നമ്മുടെ യൂസിങ് അവർ ഐസ് ആൻഡ് യൂസിങ് ദി മൈക്രോസ്കോപ്പ് നിങ്ങൾ ഈ വർഷം പെട്രോളജി പ്രാക്ടിക്കലിൽ നമ്മൾ കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്ത് റോക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ റോക്കിൻ്റെ ഐഡൻറ്റിഫിക്കേഷനിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കോമൺ ഇഗ്നസ് റോക്സിനെ പരിചയപ്പെടാം വി വിൽ ഡിസ്കസ് ദീസ് റോക്സ് അണ്ടർ ഫോർ ടൈറ്റിൽസ് വിച്ച് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ് നാല് ടൈറ്റിൽ അല്ലെങ്കിൽ നാല് ഗ്രൂപ്പിലായിട്ടാണ് നമ്മൾ ഈ റോക്കിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് ഫെൽസിക് ഇഗ്നേസ് റോക്കാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഇൻ്റർമീഡിയറ്റ് ഇഗ്നേസ് റോക്ക് ഗ്രൂപ്പ് ആണ് മൂന്നാമത്തേത് നിങ്ങൾക്കറിയാം പറഞ്ഞോളൂ യെസ് ബേസിക് ഇഗ്നേസ് റോക്സ് ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഈസ് അൾട്രാ ബേസിക് ഇഗ്നേസ് റോക്ക് ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നമുക്ക് ഓരോ ഗ്രൂപ്പിലെ റോക്സും ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ്

ഇഗ്നാസറോ വിച്ച് ഈസ് ലൈറ്റ് കളേഡ് എന്തുകൊണ്ട് ലൈറ്റ് കളേഡ് ആയി അത് നമ്മളവിടെ അതിൻ്റെ കോമ്പോസിഷൻ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് യു ജസ്റ്റ് റിമെമ്പർ ഇറ്റ് ഇനി നമുക്കതിൻ്റെ ടെക്സ്റ്റേഴ്സിലേക്ക് പോകാം ഇത് പ്ലൂട്ടോണിക്ക് ഇഗ്നാസ് റോക്കാണല്ലോ അപ്പോൾ അതിൻ്റെ ഗ്രെയിൻ സൈസ് എങ്ങനെയായിരിക്കും യു ക്യാൻ ടെൽ ഇറ്റ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കോഴ്സ് ഗ്രൈൻഡ് റോക്ക് കോൾസ് ഗ്രെയിൻഡ് ആണെങ്കിൽ നമുക്ക് ആ ഗ്രെയിൻസിനെ ഐസ് കൊണ്ട് കാണാൻ പറ്റും സോ ഇറ്റ് ഈസ് യെസ് ഫാനിറൈറ്റിക്ക് വളരെ ഡീപ്പിൽ ഫാം ചെയ്യുന്നത് കൊണ്ട് ഈ റോക്കിലെ മിനറൽസ് എല്ലാം ഓൾമോസ്റ്റ് ക്രിസ്റ്റലൈൻ ആയിരിക്കും സോ ഇറ്റ് ഈസ് എ ഹോളോ ക്രിസ്റ്റലൈൻ റോക്ക് അപ്പോൾ നമുക്ക് ടെക്സ്റ്റർ പറയാം ഹോൾസ് ഗ്രെയിൻഡാണ് ഫാനിറൈറ്റിക് ആണ് ഹോളോ ക്രിസ്റ്റലൈൻ റോക്കാണ് ബട്ട് ഇറ്റ് ഓൾസോ ഷോ പെർഫൈറൈറ്റിക് ടെക്സ്ച്ചർ അതായത് ചില ഓർത്തോക്ലൈസിൻ്റെ ഫിനോക്രിസ്റ്റോക്ക് ഇതിൽ കാണാൻ പറ്റും നന്നായിട്ട് പർഫാരായിട്ട് ടെക്സ്ച്ചറ് കാണിക്കുന്ന റോക്ക് കൂടിയാണ് ഗ്രാനൈറ്റ് ഗോയിങ് ടു ദി മിനറോളജി വട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ദാറ്റ് മേക്ക് അപ്പ് ഗ്രാനൈറ്റ് ഏതാണ് ഗ്രാനൈറ്റിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മിനറൽസ് ഇതൊരു ഫെൽസി റോക്കാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു ഫെൽസി റോക്ക് ആകുമ്പോൾ നമുക്ക് പറയാമല്ലോ ഫെൽ മീൻസ് ഫെൽസ്പാർ വെറ്റ് ഈസ് പൊട്ടാഷ് ഫെൽസ്പാർ ഓർ ഓർത്തോക്ലൈസ് അതുപോലെ തന്നെ സിലിക്ക മീൻസ് കോട്ട്സ് അപ്പോൾ ഇതിൽ കാണുന്ന ചീഫ് ഡോർ ഡോമിനൻ്റ് മിനറൽസ് ആർ കോട്ട്സ് ആൻഡ് ഫെൽസ്ഫാർ ബട്ട് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ വി സാം മിനറൽസ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റി വിൾ ഇറ്റ് ആസ് മൈനർ മിനറൽസ് വി മൈനർ മിനറൽസ് ഇൻ ഗ്രാനൈറ്റ് ഇൻക്ലൂഡ് ബയോടൈറ്റ് വിറ്റ് ഇസ് എ ബ്ലാക്ക് കളേർഡ് മിനറൽ ആൻഡ് കോൺവെൻറ്റ് വിറ്റ് ഇസ് എ നീഡ് ലൈക്ക് ബ്ലാക്ക് കളേഡ് മിനറൽ ഇത്രയുമാണ് ഇതിൻ്റെ മിനറോളജി അപ്പോൾ യു റിമെമ്പർ അബൌട്ട് ദി ടെക്സ്ച്ചർ

എക്സ്ക്ലൂസീവ് റോക്കാണ് അതിൻ്റെ കളറും വൈറ്റ് ആയിരിക്കും പൊതുവേ നമുക്ക് പറയാം ഫെൽസിക് ഇഗ്നേസ് റോക്സ് ലൈറ്റ് കളേഡ് റോക്സ് ആയിരിക്കും അപ്പം ഇതൊരു വൾക്കാനിക് റോക്കാണ് വൈറ്റ് കളറാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഇനി അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയായിരിക്കും അല്ലേ ഗ്രാനൈറ്റ് ബ്ലൂട്ടോണിക് ആകുമ്പോൾ കോഴ്സ് ഗ്രൈൻറ്റ് ആണ് റയലൈറ്റ് വോൾക്കാനിക് ആകുമ്പോൾ എങ്ങനെയായിരിക്കും യെസ് ഇറ്റ് വിൽ ബി ഫൈൻ ഡൈൻറ്റ് അതൊരു ഫൈൻ ഗ്രൈൻഡ് റോക്കാണ് അതുകൊണ്ട് തന്നെ അത് ഗ്ലാസി ടെക്സ്ചർ കാണിക്കും ഗ്ലാസി ടെക്സ്ചർ കാണിക്കുമ്പോഴതിൽ ക്രിസ്റ്റലൈൻ മിനറൽസ് ഉണ്ടാവുകയില്ല സോ ഇറ്റ് വിൽ ബി ഹോളോ ഹയലിൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അഫനൈറ്റിക് ടെക്സ്ച്ചറായിരിക്കും ഐ വിൽ റെപ്പീറ്റ് ദി ടെക്സ്ചേഴ്സ് ഓഫ് റയലൈറ്റ് ഈസ് ഫൈൻ ഗ്രെയിൻഡ് ഗ്ലാസി അഫനൈറ്റിക് ആൻഡ് ഹോളോ ഹയലിൻ മിനറോളജി ഫെൽസ്റ്റിക് ഇഗ്നേസ് റോക്സ് ആകുമ്പോൾ മിനറോളജി പൊതുവേ സിമിലർ ആയിരിക്കും അല്ലെങ്കിൽ സെയിം ആയിരിക്കും വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമുക്ക് പറയാം ഗ്രാനൈറ്റിൻ്റെ അതേ മിനറോളജി തന്നെയാണ് റയോളൈറ്റും കാണിക്കുന്നത് കോഡ്സ് ഫെൽസ്ഫാർ എസെൻഷ്യൽ മിനറലായിട്ട് വരും മൈനർ മിനറലായിട്ട് കോൺപ്ലൻറ്റ് ബയോടൈറ്റ് വരും അപ്പോൾ ഇവിടെ ഗ്രാനൈറ്റും റയലൈറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതിൻ്റെ ടെക്സ്ചറിൽ ആണ് എന്ന് ഓർമ്മിക്കുക ദൻ വി മൂവ് ടു തേർഡ് ഫെൽസിക് ഇഗ്നേസറോക്ക് പെഗ്മറ്റൈറ്റ് പെഗ്മറ്റൈറ്റ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും പെഗ്മറ്റൈറ്റ് ഒരു ഇൻക്ലൂസീവ് ഇഗ്നേസറോക്കാണ് അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് വളരെ വലിയ ഗ്രെയിനാണ് എക്സ്ട്രീമിലി കോസ് ഗ്രെയിൻഡ് ഓർ വെരി കോഷ് ഗ്രെയിൻഡ് റോക്കിനാണ് നമ്മൾ പെഗ്മറ്റൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വെരി ഗ്രെയിൻഡ് ഗ്രെയിൻഡാകുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് ഈ ഗ്രെയിൻസിനെ കാണാൻ പറ്റും അപ്പോഴതിനെ നമ്മൾ ഫാനിറൈറ്റിക് ടെക്സ്ച്ചറെന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ റോക്ക് നിങ്ങൾ കാണുക വളരെ വലിയ ഗ്രെയിൻസ് ഇതിൽ കാണാൻ പറ്റും ഇതൊരു ലൈറ്റ് കളേഡ് റോക്കാണെന്ന് ഓർമ്മിക്കുക പൊതുവെ ഫെൽസി കിഗ്നേസ് റോക്സ് എല്ലാം ഇതുപോലെ ലൈറ്റ് കളേഡ് റോക്സ് ആയിരിക്കുമെന്ന് ഓർമ്മിക്കുക ഈ മിനറൽസ് എല്ലാം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മിനറോളജി പെഗ്മറ്റൈറ്റിൻ്റെ മിനറോളജി നമ്മൾ പറയാം നേരത്തെ പറഞ്ഞ അതേ തന്നെ അതുപോലെ തന്നെയാണ് പൊട്ടാഷ് ഫെൽസ്പാർ അല്ലെങ്കിൽ ഓർത്തോക്ലൈസ് അതുപോലെ തന്നെ ക്വാഡ്സ് അതുപോലെ ഡോമിനൻ്റ് ആയിട്ട് ഒരു മിനറൽ കൂടി ഇതിൽ വരും ബ ബയോട്ടൈറ്റ് അല്ലെങ്കിൽ മൈക്ക എന്ന് പറയുന്ന മിനറൽസും ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഗ്രെയിൻസ് വളരെ വളരെ വലുതാണ് മൈനർ മിനറൽസ് അല്ലെങ്കിൽ സ്മോളർ ക്വാണ്ടിറ്റിയിൽ ഒരുപാട് മിനറൽസ് പാഗ്മറ്റൈറ്റിൽ കാണുന്നുണ്ട് ചില മിനറൽസ് മാത്രം ഞാനിവിടെ മെൻഷൻ ചെയ്യുകയാണ് ബെറിൽ പ്ലാജിയോക്ലൈസ് ഫെൽസ്പാർ ആൻഡ് ടൂർമെലി ഓൾസോ കണ്ടെയ്ൻ മെനി റയർ മിനറൽസ് അപ്പോൾ നമ്മൾ മൂന്ന് ഫെൽസിക് ഇഗ്നേസ് റോക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റേഴ്സും മിനറോളജിയും വളരെ ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വി വിൽ ഗോ ടു ദി സെക്കൻഡ്

ഗ്രേ ആയിരിക്കും അതായത് ആദ്യത്തെ റോക്ക് ലൈറ്റ് കളറാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റിൽ പോകുമ്പോഴേ കുറച്ചും കൂടെ ഗ്രേ കളേഡായിട്ടത് മാറും ഇപ്പോൾ ഡയോറൈറ്റ് നമുക്കറിയാം അതാണ് ഒരു ഗ്രേ കളേഡ് റോക്കാണ് ആൻഡ് പ്ലൂട്ടോണിക്ക് ഇൻട്രൂസീവ് ഇഗ്നസ് റോക്കാണ് പ്ലൂട്ടോണിക്ക് ആയിട്ടുള്ള റോക്കിൻ്റെ ടെക്സ്ചർ നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു ഗ്രാനൈറ്റിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും ടെക്സ്ചർ ആ കോസ് ഗ്രൈൻഡായിരിക്കും കോസ്ഗ്രെയിൻ്റ് ആണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് വളരെ ഈസി ആയിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മളതിന് ഫാനിറൈറ്റിക്ക് ടെക്സ്ചർ എന്നാണ് പറയുന്നത് മിനറോളജിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും പ്ലാജിയോക്ലൈസ് ഫെൽസ്പാർ അതുപോലെ തന്നെ ഹോൺബ്ലെൻഡ് ബയോടൈറ്റ് ഇങ്ങനെയുള്ള മിനറൽസാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് സോഡിയം റിച്ച് പ്ലാജിയോക്ലൈസ് ഫെൽസ്പാർ എന്നാണ് പറയുന്നത് അത് പൊതുവെ ലൈറ്റ് കളേഡായിട്ടുള്ള പ്ലാജിയോക്ലൈസ് ഫെൽസ്പർ ആണ് ഇനി മൈനർ മിനറൽസിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് ഓർത്തോക്ലൈസ് വളരെ കുറച്ച് കാണാം അതുപോലെ കോർസ് ഗ്രെയിൻസും വളരെ കുറഞ്ഞ അളവിൽ കാണാം ഇതാണ് ഇതാണിതിൻ്റെ മിനറോളജി ദെൻ വി ആർ ഗോയിങ് ടു ആൻറ്റീസൈറ്റ് ആൻറ്റിസൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഡയോറൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇറ്റ് ഈസ് എ വൾക്കാനിക് റോക്ക് അതൊരു വൾക്കാനിക് ശിലയാണ് വൾക്കാനിക് ശിലയാകുമ്പോൾ അതും ഗ്രേ കളർഡ് ആയിട്ടുള്ള റോക്ക് തന്നെയാണ് വൾക്കാനിക് ശിലയാകുമ്പോൾ ടെക്സ്ചർ എങ്ങനെയായിരിക്കും യു ക്യാൻ റൈറ്റ് യുവർ സെൽഫ് നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റും എസ് അതായത് ഫൈൻ ആയിരിക്കും ഫൈൻ ഗ്രെയിൻഡാകുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല അപ്പോഴത് ആഫനൈറ്റിക്ക് ടെക്സ്ച്ചറായിരിക്കും ഫൈൻ ഗ്രെയിൻഡ് ആഫനൈറ്റിക്ക് ടെക്സ്ച്ചറായിരിക്കും മിനറോളജി സെയിം തന്നെയാണ് അതായത് സോഡിയം റിച്ച് പ്ലാജിയോ ക്ലീസ് ഫെൽസ്പാർ ഹോൺബ്ലെൻ്റ് ബയോടൈറ്റ് ഹോൺബ്ലൻറ്റും ബയോടൈറ്റുമാണ് ഇവിടെ ഡാർക്ക് കളർഡ് ആയിട്ടുള്ള മിനറൽസ് ആ ഡാർക്ക് കളർഡായിട്ടുള്ള മിനറൽസോ ലൈറ്റ് കളർഡായിട്ടുള്ള മിനറൽസോ ഓൾമോസ്റ്റ് ഇതിൽ ഈക്വൽ പ്രൊപ്പോർഷനിൽ കാണപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ റയലൈറ്റ് പൊർഫൈറൈറ്റിക്ക് ടെക്സ്ചറും കൂടി കാണിക്കുന്നുണ്ട് ഐ തിങ്ക് ദാറ്റ് ദീസ് ടു റോക്സ് ആർ വെരി ക്ലിയർ ടു യു പിന്നെ നമുക്ക് തേർഡ് ഗ്രൂപ്പിലെ ചില റോക്സിനെ പരിചയപ്പെടാം തേർഡ് ഗ്രൂപ്പ് ഏതാണ് ബേസിക് ഇഗ്നേസ് റോക്സാണ് ബേസിക് ഇഗ്നേസ് റോക്സിൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് റോക്സാണ് ഗാബ്രോ ബസാൾട്ട് ഡോളറൈറ്റ് ആണ് ബേസിക് ഇഗ്നയസ് റോക്സ് പൊതുവെ ഈ കളറായിരിക്കും അതാണ് ഡാർക്ക് കളേർഡാണ് നമ്മൾ ഫെൽസി കിഗ്നസ് റോക്സ് ലൈറ്റ് കളേഡ് ആകുമ്പോൾ ബേസിക് കിഗ്നസ് റോക്സ് ഡാർക്ക് കളറിലേക്ക് പോകും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടെത്തുക നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ റോക്കിനെ ഡിസ്കസ് ചെയ്യാം ഗ്യാബ്രോ ജാബ്രോ ബ്ലൂട്ടോണിക്ക് ഇൻക്രൂസീവ് ഇഗ്നേസ് റോക്കാണ് കളറ് പറയേണ്ട കാര്യമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ഗ്രൂപ്പിൽ പെടുന്ന റോക്കുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ എന്തായിരിക്കും ഇനി ഞാൻ ഈ ടെക്സ്ചേഴ്സ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല ഏത് ടൈപ്പ് ഓഫ് റോക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം അതിൻ്റെ ടെക്സ്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും ഇവിടെ എന്തായിരിക്കും ടെക്സ്ചർ ആ കോഴ്സ് ഗ്രെയിൻഡാണ് ബുട്ടോണിക് റോക്ക് ആകുമ്പോൾ കോഴ്സ് ഗ്രെയിൻഡ് ആയിരിക്കും ദെൻ നമുക്ക് യു ക്യാൻ സീ ദി മിനറൽ ഗ്രെയിൻസ് വിത്ത് യുവർ ഐസ് ഓർ വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് സോ ഇറ്റ് ഈസ് ഫാനിറൈറ്റിക് വളരെ ഡീപ്പിലി ഫോം ചെയ്യുന്നതാണ് സോ ഇറ്റ് ഈസ് ഹോളോ ക്രിസ്റ്റലൈൻ റോക്ക് ആയിരിക്കും മിനറോളജി ബേസിക്കിലേക്ക് വരുമ്പോൾ മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് വരുന്നത് ഓരോ ഗ്രൂപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ അതായത് ഫെൽസിക്ക് ഇൻ്റർമീഡിയറ്റ് ബേസിക്ക് ലാസ്റ്റ് അൾട്രാ ബേസിക്കിലേക്ക് പോകുമ്പോൾ അതിനെ മിനറോളജിയിൽ കാര്യമായ ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരേ ഗ്രൂപ്പിൽ പെടുന്ന റോക്കുകൾ മിനറോളജിക്കലി വലിയ വ്യത്യാസവും അങ്ങനെ നിങ്ങൾ ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾക്ക് മിനറോളജി പഠിക്കാൻ വളരെ എളുപ്പമാണ് ഒരേ ഗ്രൂപ്പിൽ വരുന്ന റോക്കുകളുടെ മിനറോളജി ഓൾമോസ്റ്റ് സെയിമാണ് ഇപ്പോൾ നമുക്ക് ഗാബ്രോയുടെ മിനറോളജിയിലേക്ക് പോകാം ഇത് പൊതുവേ ഡാർക്ക് കളർഡായിട്ടുള്ള റോക്കാണ് ഡാർക്ക് കളേഡ് ആയിട്ടുള്ള റോക്കിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് പൈറോക്സിൻ എന്ന് പറയുന്ന മിനറലും കാൽസ്യം റിച്ച് പ്ലാജിയോക്ലൈസ് ഫെൽസ്പാർ എന്ന മിനറലുമാണ് പൊതുവേ പറയാൻ നമുക്ക് മിനറോളജി പൈറോക്സിൻ ആൻഡ് പ്ലാജിയോക്ലൈസ് ഫെൽസ്പാർ കാൽസ്യം റിച്ച് പ്ലാജിയോക്ലൈസ് ഫെൽസ്ഫാറാണ് കാൽസ്യം റിച്ച് പ്ലാജിയോക്ലൈസ് ഫെൽസ്പാർ ഡാർക്ക് കളറായിരിക്കും സോഡിയം റിച്ച് പ്ല പ്ലാജിയോക്ലീസ് വെൽസ്പാറാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റിൽ പോയിരിക്കുന്നത് അത് ലൈറ്റ് കളറായിരിക്കും കാൽസ്യം റിച്ച് പ്ലാജിയോക്ലൈസിലേക്ക് വരുമ്പോൾ ഡാർക്ക് കളറിലേക്ക് പോകും അതാണ് ഈ റോക്ക് കൂടുതലും ഡാർക്കായിട്ട് കാണാനുള്ള കാരണം അതായത് ഇതിൽ ഡാർക്ക് കളേർഡ് മിനറൽസാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് ഇനി ചില മിനറൽസ് ഇതിൽ സ്മോളർ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്നുണ്ട് വി കോൾ ദ മാസ് മൈനർ മിനറൽസ്

ഇതൊരു വൾക്കാനിക് റോക്കാണ് അപ്പോൾ ഇതിലെ മിനറൽ ഗ്രെയിൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ടെക്സ്ചേഴ്സ് ആ ഫൈൻ ആണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല മിനറൽ ഗ്രെയിൻസൊക്കെ എഫനൈറ്റിക്ക് ആണ് അതോടൊപ്പം ചില ബസാൾട്ട് ഒരുപാട് ഹോൾസ് കാണിക്കുന്നുണ്ട് ന്യൂമറസ് ഹോൾസ് ചില ബസാൾട്ടി റോക്കിൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഹോൾസ് കാണുന്ന ടെക്സ്റ്ററിന് എന്താണ് പേര് പറയുക ഓൾറെഡി യു ഹാവ് സ്റ്റഡി ഇറ്റ് പറഞ്ഞോളൂ അങ്ങനെയുള്ള ടെക്സ്റ്ററിന് പറയുന്നത് ഫ്രോത്തി ടെക്സ്റ്ററിനാണ് ഫ്രോത്തി ടെക്സ്റ്റർ ഇപ്പോൾ ചില ബസാൾട്ട് ഫ്രോത്തി ടെക്സ്റ്റർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫ്രോത്തി ടെക്സ്ച്ചർ കാണിക്കുന്ന ഡാർക്ക് കളേഡ് ആയിട്ടുള്ള ബസാൾട്ടിന് നമ്മൾ സ്കോറിയ എന്നാണ് പറയുന്നത് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്കോറിയ എന്നാണ് ഫ്രോത്തി ബസാൾട്ടിന് പറയുന്ന പേര് ഇനി ബസാൾട്ടിൻ്റെ മിനറോളജി ഗാബ്രോയുടെ സെയിമാണ് അപ്പോൾ നമുക്ക് പറയാം ബസാൾട്ട് ഈസ് കെമിക്കലി ഈക്വലൻറ്റ് ടു ഗാബ്രോ അല്ലെങ്കിൽ ഗാബ്രോയുടെ ഒരു വൾക്കാനിക് ഈക്വലൻ്റ് ആണ് ബസാൾട്ട് അതിൻ്റെ മിനറോളജി സെയിമാണ് അതിൻ്റെ ടൈപ്പ് മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ ഗ്യാബ്രോ പ്ലൂട്ടോണിക് ആണെങ്കിൽ ബസാൾട്ട് വൾക്കാനിക് ആണ് അപ്പോൾ നമുക്ക് പറയാം ബസാൾട്ട് ഈസ് ദി വോൾക്കാനിക് ഈക്വലൻറ്റ് ഓഫ് ഗ്യാബ്രോ കെമിക്കലി ഇനി ഇതിലെ ലാസ്റ്റ് റോക്കിലേക്ക് പോവുകയാണ് ദാറ്റ് ഈസ് ഡോളറൈറ്റ് ഡോളറൈറ്റ് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അതും വളരെ ഡാർക്ക് കളേർഡായിട്ടുള്ള ഇൻക്ലൂസീവ് ഇഗ്നേസ് റോക്കാണ് എവിടെയാണത് ഫോം ചെയ്യുന്നത് നമ്മളവിടെ എവിടെയാണ് എക്സാമ്പിൾ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഡോളറൈറ്റ് ഇതിനുള്ള എക്സാമ്പിളാണ് ഡെപ്ത്ത് വൈസ് ആണെങ്കിൽ ഡോളറൈറ്റ് ഹൈപ്പബീസൽ ബിസിയൽ ഇഗ്നേസ് റോക്കാണ് അല്ലേ ഇപ്പോൾ ഹൈപ്പബീസൽ ബിസിയൽ ഇഗ്നേസ് റോക്കിൻ്റെ ടെക്സ്ച്ചർ എന്തായിരിക്കും കോഴ്സ് ആയിരിക്കുമോ ആയിരിക്കുമോ മീഡിയം ഗ്രൈൻഡ് ആയിരിക്കുമോ യെസ് മീഡിയം ഗ്രൈൻഡ് റോക്കായിരിക്കുമോ അപ്പോൾ ടെക്സ്ച്ചറ് മീഡിയം ആണ് എന്ന് ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ദർ ഈസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ടി ടു ഐഡൻറ്റിഫൈ ദി മിനറൽസ് വിത്ത് അവർ ഐസ് ബട്ട് യു ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദി മിനറൽസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഹാൻഡ് ലെൻസ് ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ മിനറലിനെ വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കണ്ണുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം അതൊരു മീഡിയം ഗ്രെയിൻഡ് റോക്കാണ് ഇപ്പോൾ ഗാബ്രോ കോസ് ആകുമ്പോൾ ഡോളറൈറ്റ് മീഡിയം ആണ് ബസാൾട്ട് ഫൈൻ ഗ്രെയിൻഡായിട്ട് വരും മിനറോളജി ഈ ഡോളറൈറ്റിൽ സേ മിനറോളജിയാണ് പ്ലാജിയോ ക്ലൈസും പൈറോക്സിനുമാണ് കാണപ്പെടുന്നത് പക്ഷെ മറ്റുള്ള റോക്കുകളെ അപേക്ഷിച്ചിട്ട് ഡോളറൈറ്റ് പൊർഫൈറൈറ്റിക് ടെക്സ്റ്റർ വളരെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്

ഉണ്ടായിരിക്കും ഡോളറൈറ്റ് പൊതുവെ സിൽസ് ആൻഡ് ഡൈക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത് ചില സ്ട്രീം സെക്ഷൻ നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോഴവിടെ ഡൈക്ക് രൂപത്തിൽ ഡോളറൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്ക് ഇഗ്നേസ് റോക്കിൽ പറയാനുള്ളത് ഇനി നമ്മൾ ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് റോക്കിലേക്ക് പോകുന്നു അതായത് പ്രധാനപ്പെട്ടൊരു അൾട്രാ ബേസിക്ക് ഇഗ്നേസ് റോക്ക് ഏതാണ് നമ്മളിവിടെ എക്സാമ്പിൾ പഠിച്ചത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അല്ലേ പ്രധാനപ്പെട്ട അൾട്രാബേസിക്നെസ് റോക്കാണ് ഡ്യൂണൈറ്റ് ഓക്കെ ഇപ്പോൾ ഡ്യൂണൈറ്റ് ഒരു റോക്കാണ് അതൊരു ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോയിഷ് ഗ്രീൻ കളറുള്ള പ്ലൂട്ടോണിക് ഇൻക്രൂസീവ് റോക്കാണ് വളരെ ഡീപ്പിലാണ് ഡ്യൂണൈറ്റ് ഫോം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയായിരിക്കും ഡീപ്പിൽ ഫാം ചെയ്യുമ്പോൾ ടെക്സ്ചർ പൊതുവേ ജനറലി കോഴ്സ് ഗ്രെയിൻഡ് എങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ സീ ദി മിനറൽ ഗ്രെയിൻസ് സോ ഇറ്റ് ഈസ് പാനിറൈറ്റിക്ക് ആൻഡ് ഓൾമോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ക്രിസ്റ്റലൈൻ മിനറൽസ് ദാറ്റ് ഈസ് ഫോളോ ക്രിസ്റ്റലൈൻ മിനറോളജി എടുക്കുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും ഇത്തരം റോക്കുകളിൽ അല്ലെങ്കിൽ അൾട്രാബേസിക് റോക്കിൽ പൊതുവേ കാണപ്പെടുന്ന മിനറൽസ് ഏതാണ് ആ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് ഒലിവിൻ എന്ന് പറയുന്ന മിനറലാണ് ഒലിവൻ പൊതുവെ ഗ്രീൻ കളർഡായിട്ടുള്ള മിനറലാണ് അതുകൊണ്ട് ഈ റോക്ക് ഗ്രീൻ കളറിൽ നമുക്ക് കാണപ്പെടാം ഇപ്പോൾ ഒലിവൻ എന്ന് പറയുമ്പോഴേതിൽ ഇത് കണ്ടെയ്ൻ ഗ്രേറ്റർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ഒലിവിൻ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും ഒലിവൻ എന്ന് പറയുന്ന മിനറലാണ് ഇതിൽ കാണപ്പെടുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്കതിനെ വേറൊരു പേരിലും കൂടെ പറയാം മോണോ മിനറാലിക്ക് റോക്ക് എന്ന പേരും കൂടെ അതിന് കൊടുക്കാം

സ മെറ്റാലിക് മിനറൽസ് ആയിട്ടുള്ള ക്രോമൈറ്റ് മാഗ്നറ്റൈറ്റ് ഇതും കുറഞ്ഞളവിൽ ഈ റോക്കിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന റോക്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദീസ് റോക്സ് ഇൻ ദ ഫീൽഡ് ഓർ ഇൻ ദി ലാബ് ഇത് നിങ്ങൾക്ക് ലാബിൽ ജിയോളജി പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് മാറും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റോക്സ് ഏതൊക്കെയാണ് ആ ഒന്നായി നമുക്ക് പറയാം ഫസ്റ്റ് റോക്ക് ഗ്രാനൈറ്റ് ആണ് സെക്കൻഡ് ആണ് റയോളൈറ്റാണ് തേഡ് പെഗ്മെറ്റൈറ്റാണ് അതൊരു ഗ്രൂപ്പിൽ പെടും ദ ഫെൽസിക് ഇഗ്നിയാസ് റോക്ക് രണ്ടാമത്തെ ഗ്രൂപ്പ് ഇൻ്റർമീഡിയറ്റ് ഇഗ്നിയസ് റോക്സ് ആണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഡയോറൈറ്റ് അതുപോലെ തന്നെ ആൻറ്റിസൈറ്റ് റോക്കാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് ആ ബേസിക് ഇഗ്നിയാസ് റോക്ക് ഏതൊക്കെ റോക്സ് ആണ് അതിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്നത് ഗാബ്രോ ബസാൾട്ട് ഡോളറൈറ്റ് അതുപോലെ തന്നെ നാലാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ഡ്യൂണൈറ്റ് ആണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റേഴ്സ് മിനറോളജി ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഈ റോക്കിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം അതിനുമുമ്പ് ഐ വിൽ ഗിവ് യു സം ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ ദിസ് ക്ലാസ് യു റൈറ്റ് ഡൗൺ ദി ആക്ടിവിറ്റീസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ

കോമൺ ഇഗ്നേഴ്സ് റോക്ക് ദാറ്റ് വി ഡിസ്കസ്ഡ് ടുഡേ എല്ലാവരും ഈ ചോദ്യം എഴുതിയെടുക്കുക ഇത് നിങ്ങളുടെ ജിയോളജി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജിയോളജി ടീച്ചേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്ദി താങ്ക് യു